ഇതിപ്പോ ഇതുവരെ ചെയ്യാത്തത് കൊണ്ട് ഇത് ഇനിയും ചെയ്യാം, ഇനിയും സ്റ്റേറ്റ് പോലീസിന് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ CBI അന്വേഷണം നടപ്പിലാവണം. അപ്പോൾ എൻ്റെ അഭിപ്രായം സ്റ്റേറ്റ് പോലീസിന് ഇത് ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല. സ്റ്റേറ്റ് പോലീസിന് ചെയ്യാവുന്നതാണ്. അവരുടെ കടമ എന്താണ്? ഒരു ക്രൈം പരാതിപ്പെടാതെ തന്നെ കേസ് എടുക്കണമെന്നും അന്വേഷണം നടത്തണമെന്നൊക്കെ എന്നൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ രീതി. അപ്പോൾ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാനും ആദ്യകാലങ്ങളിൽ സ്റ്റേറ്റ് പോലീസിന് ഞാൻ പരാതിപ്പെട്ടായിരുന്നു. അപ്പോൾ അവരുടെ അന്വേഷണ നടപടികൾ നേരായ രീതിയിൽ നടപ്പിലാവാത്ത കൊണ്ടാണ് മാത്രമാണ് ഞാൻ CBI കൈമാറണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇത് സ്റ്റേറ്റ് പോലീസ് ഇപ്പോൾ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം. നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ CBI ഇത് ഉറപ്പായിട്ട് അന്വേഷിക്കണം. CBI അതിൻ്റെ വേറൊരു ഉദ്ദേശമുണ്ട്. CBI ഇത് ഉന്നത അന്വേഷണം ഈ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് എൻ്റെ സഹോദരൻ്റെ മണ്ണ് ഉന്നത അന്വേഷണ സംഘം അന്വേഷണം നടത്തണമെന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ വേറൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അത് അപ്പോൾ CBI അന്വേഷണം നടപ്പിലാവണം. ഞാൻ CBI അന്വേഷണം തുടരുന്നത് വരെ ഇത് എൻ്റെ സമരം ഞാൻ തുടരും. CBI അന്വേഷണം അത് നടപ്പിലാവുന്നത് വരെ ഞാൻ സമരം തുടരും. സംസ്ഥാന ഗവൺമെന്റ് അതിനു വേണ്ടി പറഞ്ഞല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ഇല്ല, തീർച്ചയായിട്ടും അതിന്റെ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ഏജൻസിയാണ്. സാർ, അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് സാർ വെറുതെ പേപ്പറുകൾ കാണിച്ച് വിഡ്ഡികളാക്കല്. ജനത്തിന്റെ സപ്പോർട്ട് ഇതെല്ലാം കൂടെ ആയപ്പോഴാണ് ആ ഒരു ദിവസം കൊണ്ട് അവർ പറയുന്നത് അത് പേപ്പർ കേന്ദ്രത്തിന് CBI അന്വേഷണം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ ഒരു ദിവസം കൊണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വന്ന ഒരു പേപ്പർ പോലും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ പേപ്പർ ഒന്നും അയക്കാതെ എടുത്തു വെക്കേണ്ട കാര്യമില്ല. അതിക്രൂരമായ ഒരു കൊലപാതകമാണ്. അതിക്രൂരമായ ഒരു കൊലപാതകമാണ്. ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തിയതാണ്. അതിന്റെ സംഭവം എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് ഈ സംഭവം തുടർന്ന് ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നടപടികൾ വേണം. അത് ആദ്യമായി ഈ നടപടികൾ ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്, കോടതിയല്ല. ഗവൺമെൻറ്റാണ് ഇതിൽ ആദ്യമായി ഇടപെട്ട് ഇതിൻ്റെ വേണ്ട നടപടികൾ ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ നടപടി ഇത്രയും വൈകി അതിൽ തന്നെ വളരെയധികം വിഷമമുണ്ട്. അതുകൂടാതെ മാനസികമായ എല്ലാ രീതിയിലും ഞാൻ വളരെയധികം ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അതിപ്പോൾ ഇപ്പോൾ ഈ കൂട്ടായ്മയിലൂടെ ഈ നടപടി നടപ്പിലാവും. സർക്കാരിനെ കൊണ്ട് സർക്കാരിന് ചെയ്യാൻ സാധിക്കും. വളരെ ഒരു വേറെ ഒരു ഒരാഴ്ച കൊണ്ട് സാധിക്കും. ഒരാഴ്ച കൊണ്ട് സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും CBI അന്വേഷണത്തിനുള്ള നടപടികളും എല്ലാം ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇത് സർക്കാരിനെ കൊണ്ട് കഴിയാത്ത എന്താണ്? സർക്കാർ ആത്മാർത്ഥമായി വിചാരിച്ചാൽ കഴിയും. അത് നടപ്പിലാവുന്ന വരെ സമരം തുടരുമെന്നാണ് നമ്മുടെ ആവശ്യം. എന്താണ് ആ നടപ്പിലാവുന്ന വരെ സമരം തുടരും? സാർ കോടതി ഓക്കെ സാർ, ഇവരുടെ പ്രൊസീജിയറുകൾ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇങ്ങനെ 7 മാസം മുമ്പ് CBI കൈമാറിയതായിട്ട് പറഞ്ഞ് ഒരു കൊണ്ട് കടലാസ് തന്നു. CBI കൈമാറിയതായിട്ട് പറഞ്ഞ് ഒരു കൊണ്ട് കടലാസ് തന്നു. അതിന് യാതൊരു വിലയും കൽപ്പിച്ചില്ല. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി 36 പേജുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് 1 വർഷം 1.5 വർഷം മെനക്കെട്ട് അദ്ദേഹം എടുത്ത കഷ്ടപ്പാട് എന്താണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഠിന അധ്വാനത്തെ യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ല. പോലീസ് കംപ്ലൈൻറ്റ് അദ്ദേഹം ഇതിൽ മേലെ എടുത്ത എന്താണ് എന്ത് റിസ്ക് അദ്ദേഹം എടുത്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. യാതൊരു വിലയും ഗവൺമെന്റ് കൽപ്പിച്ചിട്ടില്ല. സാർ ഇത് കാലാകാലങ്ങളായി തുടരുന്ന നടപടിയാണ്. പോലീസ് ഈ രീതിയിൽ ക്രൈം നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടുന്നുള്ള സാധ്യതകൾ ഭരണകൂടം തന്നെ അനുവദിക്കുന്നത് കാലാകാലങ്ങളായി തുടരുന്ന ഒരു നടപടിയാണ്. അത് ഇനി തുടരാൻ പാടില്ല. അത് ഇന്ന് അങ്ങനെ സാർ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിതിനെതിരെ പ്രതികരിക്കണം. വെറുതെ വിഡ്ഢികളാക്കരുത്, ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. ഈ രീതിയിലുള്ള സംഭവം എനിക്കെൻ്റെ സഹോദരനെ നഷ്ടപ്പെട്ടു, ഇനി മറ്റൊരു വ്യക്തി നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതകളാണ് ഇല്ലാതാക്കേണ്ടത്. മറ്റൊരു വ്യക്തി ഈ രീതിയിൽ ഈ അനീതിയിലൂടെ നഷ്ടപ്പെടാതിരിക്കുന്ന സാധ്യതകളാണ് ഇല്ലാതാക്കേണ്ടത്. അതിന് എന്താണ് കർശനമായ നടപടികളുണ്ടായി സാധ്യമാവുന്നതാണ്. നമ്മൾ വെറുതെ ഇങ്ങനെയല്ല.
അവർ പറഞ്ഞേക്കുന്നത്, നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കി. അതായത് സി ബി ഐ അന്വേഷണത്തിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ആവശ്യമായ പിന്തുണ കൊടുക്കും. ഒന്ന്, രണ്ട്, ഈ കംപ്ലൈന്റ് അതോറിറ്റി എടുത്തിരിക്കുന്ന നടപടികളിലെ സ്റ്റേ ഓർഡർ നിലനിൽക്കുകയാണ്. ആ സ്റ്റേ ഓർഡർ പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. മനസ്സിലായി? അതിന് അനുകൂലമായ നിലപാടുകൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഈ സമരത്തിന്റെ പേരിൽ നിങ്ങളെ ഇനി ഒരാളെയും ആരെയും ഞാൻ ഉൾപ്പെടെ എനിക്കതേ ഉണ്ട് കേസ് ഓൾറെഡി ഞാൻ എഴുതിയതിനകത്ത് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാര്യമില്ല, ഞാൻ അതിന് പ്രശ്നമാക്കുന്നില്ല. അപ്പൊ ഉൾപ്പെടെ ഉള്ളവർക്ക് ഇതിലെ യാതൊരു നടപടികളും അവരുടെ ഭാഗത്ത് ഉണ്ടാകത്തില്ല എന്നൊരു സൂചന. ഇത്ര നാളായിട്ടും സാർ ഞാൻ എന്നെ ഇവർ മാനസികമായി ഏതെല്ലാം രീതിയിൽ പീഡിപ്പിച്ചെന്ന് പറയും. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ, ആഭ്യന്തര വകുപ്പിൽ അതുപോലുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥർ എന്നെ ഏതെല്ലാം രീതിയിൽ മാനസികമായി പീഡിപ്പിച്ചെന്ന് അറിയാം സാർ. ഇത്ര നാളായിട്ട് ഇവരെന്തുകൊണ്ട് മറിച്ച് അതിനകത്ത് ചെയർമാൻ മാത്രമേ ഒപ്പിട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് സ്റ്റേ അലോഡ് ആയത്. ഒന്ന്, അതായത് കംപ്ലൈന്റ് അതോറിറ്റിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ലെങ്കിലും അദ്ദേഹം മാത്രം ഒപ്പിട്ടത് കൊണ്ടാണ് ഇതിനകത്ത് സ്റ്റേ ഉണ്ടായത്. ഇല്ലായിരുന്നെങ്കിൽ സ്റ്റേ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പം എനിക്ക് ഞാനിവിടെ സംസാരിച്ചതെന്ന് മനസ്സിലാക്കിയ ഒരു വിഷയം. മറ്റൊന്ന്, ഇതുവരെ നമ്മുടെ ഭാഗത്തു നിന്ന് ഇത് കോടതിയിലേക്ക് ഒരു മൂവ്മെന്റ്സ് ഉണ്ടായില്ല. അത് ശരിക്കും ആവശ്യമാണ്. കാര്യം പോലീസിലെ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി ഗവൺമെന്റ് ഒരു പേപ്പർ അയച്ചു വന്നു. അത് അവിടെ തള്ളിപ്പോയ ശേഷം അങ്ങനെ നടക്കാതെ വന്നപ്പോൾ തീർച്ചയായും കോടതിയെ സമീപിക്കേണ്ടതായിരുന്നു. അത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ആരോപണം നമുക്കെതിരെയും അവർ ഉന്നയിച്ചിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ കക്ഷികൾ എന്നാലിപ്പോ അഡ്രസ് ഉൾപ്പെടെ ഉള്ള ടീം ഇന്ന് നമ്മൾ ഹൈക്കോടതി മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അതിന് അനുകൂലമായ നിലപാടുകൾ അവർ സ്വീകരിക്കട്ടെ. നടപ്പിലാകുന്ന കാര്യമാണ്. ഇപ്പൊ നാളെ സി എമ്മിന്റെ സാന്നിധ്യം, സി എമ്മിന്റെ ഡി ജി പിയുടെ സാന്നിധ്യത്തിൽ അവര് നിങ്ങൾക്ക് രേഖാമൂലം റെക്കോർഡ് ചെയ്ത് നമുക്ക് പറയാനില്ല. അതാണ് നമ്മുടെ ആവശ്യം. പിന്നെ നടപടി നിയമ നടപടികൾ കോടതിയുടെ നടപടി വരുമ്പോഴത്തേക്ക് നമുക്ക് മൂവ് ചെയ്താൽ മതി. അതാണ് ഒരു വിശ്വാസ കുറവ് പറയുന്നത്. അതാണ് രേഖമൂലം വേണം. അത് നാളെ നമുക്ക് ചോദിക്കാം. അത് വെറും നിസ്സാരമായ കാരണങ്ങളാണ്. നമ്മൾ ഇപ്പം തന്നെ ചിന്തിക്കണം അത് എന്തുകൊണ്ട്. അതുകൊണ്ട് മൂന്ന് എൻ്റെ കൺമുമ്പിൽ വെച്ച് നടന്ന സംഭവമാണ്. എൻ്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ കണ്ണുകൊണ്ട് എന്നെ വിഡ്ഢിയാക്കിക്കൊണ്ട് ഒരു മനുഷ്യനെ വിഡ്ഢിയാക്കിക്കൊണ്ട് നടന്ന ഒരു സംഭവമാണ്. ഈ സംഭവത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇത് ചെയ്തവർക്കറിയാം, ഉന്നത അന്വേഷണ ഉദ്യോഗസ്ഥർക്കറിയാം, ഭരണ സംവിധാനത്തിന് പോലും ഇതറിയാം എന്താണെന്ന്. വിഡ്ഢികളാക്കരുത് മനുഷ്യനെ. അപ്പോൾ ഇതിൻ്റെ നടപടി എന്താണോ അത് ഉണ്ടാവണം. ഒരുപക്ഷെ ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല. അത് എനിക്ക് ഒരുപക്ഷെ സംസാരിച്ച് അവർ പറഞ്ഞേക്കുന്ന ഇത്രയും ഉറപ്പുകൾ നമ്മൾ നമ്മളെടുത്തുമ്പോൾ പറഞ്ഞേക്കാണ്. അത് നടപ്പായില്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി നമ്മൾ നീങ്ങും. ഓക്കെ. അതിങ്ങനെയാണ് നോക്കണേ. സാറുമായിട്ട് സംസാരിച്ച് ഇങ്ങനെയാണ് നോക്കുന്നത്. അത് സാറുമായിട്ട് സംസാരിച്ച് എന്താണ് നമുക്ക് നോക്കുന്നത്. അല്ല, മുഖ്യമന്ത്രി ശ്രീജിത്തും അമ്മയും വരും, ഉറപ്പായിട്ട് വരും.